നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷെറിഫ് ടെർസാപ്പോളിനെ നേരിടുകയാണ്. ആ മത്സരത്തിലുള്ള അവരുടെ സ്ക്വാഡിൽ അവരുടെ പ്രധാനപ്പെട്ട ഡിഫൻഡറായ റാഫേൽ വരാനേ ഇല്ല. താരത്തിന് പരിക്കാണ്. വേൾഡ് കപ്പ് വരെ അദ്ദേഹം പുറത്തിരിക്കും. വേൾഡ് കപ്പിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം എന്നിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകൻ എറിക് ടെൻ ഹാഗ് പറയുന്നു. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും വരാനേ ഇല്ലാതെ വേൾഡ് കപ്പിന് പോവേണ്ടി വരിക എന്ന് പറഞ്ഞാൽ. ഈ അടുത്തടുത്തായിട്ട് ഒരുപാട് താരങ്ങൾ പരിക്കിൻ്റെ പേരിൽ വലഞ്ഞിരിക്കുന്നു ഫ്രാൻസിൻ്റെ ദേശീയ ടീമിൽ. എന്തായാലും വരാനയുടെ കാര്യത്തിൽ സംശയമുണ്ട് എന്ന് തന്നെ ടെൻ ഹാഗ് പറയുന്നു. ടെൻ ഹാഗിൻ്റെ വാക്കുകൾ ഇപ്പോൾ ESPN FC റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും വേൾഡ് കപ്പ് വരെ വരാൻ പുറത്തിരിക്കും. അദ്ദേഹത്തിന് തിരികെ വരാൻ കഴിയില്ല. വേൾഡ് കപ്പ് വരെയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മത്സരങ്ങളിൽ റാഫേൽ വരാനേ ഉണ്ടാവില്ല. വേൾഡ് കപ്പിലേക്ക് കാര്യങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അദ്ദേഹത്തിൻ്റെ റീഹാബ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനനുസരിച്ചായിരിക്കും വേൾഡ് കപ്പിലെ സാധ്യത എന്ന് തന്നെ ഇപ്പോൾ എറിക് ടെൻ ഹാഗ് പറയുന്നു. തീർച്ചയായിട്ടും അത് ഫ്രാൻസിൻ്റെ ആരാധകർക്ക് ചങ്കിടിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. വേൾഡ് കപ്പിലേക്ക് ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ഏത് താരത്തിന് പരിക്കേൽക്കുക എന്ന് പറഞ്ഞാലും ആരാധകർക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും. നിലവിലെ ചാമ്പ്യന്മാരാണ് വേൾഡ് കപ്പിൽ ഫ്രാൻസ്. അവർക്ക് ഇത്തവണ വരാനായി നഷ്ടമാവുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.